ആഗ്രഹമായിരുന്നു ഭദ്രയുടെ ഒരു ശില ചെയ്യണമെന്നുള്ളത്. അത് സാധിച്ചു. ഇത്രയോ ഒത്തിരി രൂപം ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. നീ ഭദ്രകളി നേരി കണ്ടിട്ടുണ്ടോ? ഉണ്ടോന്നോ? നാട്ടുകാര് മുഴുവനും എന്റെ അമ്മ ഭദ്രകളി എന്നാ വിളിച്ചോണ്ടിരുന്നത്. ഒടുവിൽ വസൂരി വന്ന് എട്ടാം പൊക്കം തട്ടിപ്പോയി. പടിവില്ലാതെ ഗുരുവിന് എന്താ ഈ ശില ചെയ്യാൻ തോന്നിയത്? പ്രചോദനം, പ്രചോദനം. ഉറക്കത്തിൽ എനിക്കൊരു വെളിപാടുണ്ടായി. ഭദ്ര എന്റെ കൺമുമ്പിൽ വന്ന് പറഞ്ഞു, നിന്റെ വീട്ടിൽ ത്രിമൂർത്തികളുടെ ശല്യം ഉണ്ട്. ത്രിമൂർത്തികളോ? അതേടാ, ആ ശല്യം ഒഴിവാക്കാനായി ഭദ്ര തന്റെ വിഗ്രഹം ചെയ്യാൻ കൽപ്പിച്ചു. ഇത്രയും കാലമായിട്ട് ഈ ത്രിമൂർത്തികളുടെ ശല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ലല്ലോ. ആ എനിക്കും എന്റെ മകൾക്കും ആ ശല്യം. ഇന്നത്തെ കർമ്മത്തോടുകൂടി ആ ശല്യം അവസാനിക്കും. എന്തുവാ കർമ്മം? ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യക്കുരുതി. മോളെ കൊണ്ടുപോവാ ഒരുക്കങ്ങൾ. ദേവിയുടെ മുമ്പിൽ വെക്ക. അമ്മേ മഹാമായേ, എനിക്ക് അനുഗ്രഹം കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടുന്ന് ഭയം തോന്നരുത്. അടിയടി മണി. നിങ്ങളുടെ മൂന്ന് പേരുടെയും തലയെടുത്ത് അമ്മയ്ക്ക് ചോര